ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു സംഘടനയാണ്. സ്വന്തം ചാനലുണ്ട്, പത്രമുണ്ട്. അതിൽ കൂടി ഈ ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെയാണ് അത് തിരിഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കൂടെ ചത്താണ് അൻവറിന്റെ പക്ഷം പിടിച്ചുകൊണ്ട് ഒരു മൂന്നാം മുന്നിൽ ആ തരത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ശ്രീ രാജേന്ദ്ര മന്ദളം, നമ്മുടെ പി വി അൻവർ എംഎൽഎക്കെതിരെ വീണ്ടും കേസെടുത്തിരിക്കുകയാണ്. ഫോൺ ചോർത്തി പരാതിയുടെ പേരിൽ മഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് കേസെടുത്തത്. ഓൾറെഡി ഇതിനു മുമ്പ് ഒരു കേസെടുത്തിട്ടുണ്ടായിരുന്നു മറ്റൊരു സ്ഥലത്ത്. ഈ സെയിം സംഭവത്തിന് വീണ്ടും വീണ്ടും കേസെടുക്കുന്ന ആവശ്യമുണ്ടോ? ആ നേരത്തെ ഉള്ളതായ ഒരു പരാതിയെ തുടർന്നുള്ള കേസായിരുന്നു. ഇതിപ്പോ എടുത്തിരിക്കുന്ന മഞ്ചേരി പോലീസ് നേരെ എടുത്തിരിക്കുന്നത് വേറൊരു സ്ഥലത്ത് നിന്ന് ഒരാള് സ്വയം അത് തെറ്റാണെന്ന് തോന്നി, സുജിത്ദാസിന്റെ ഫോൺ റെക്കോർഡ് ചെയ്ത് തെറ്റാണെന്ന് തോന്നി എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തിട്ടതാണ്. ആ സാങ്കേതികമായിട്ട് ഇതൊക്കെ ഇങ്ങനൊക്കെ തന്നെയാണ്, 74 നിലനിൽപ്പുണ്ട്, ആ ലോക്കൽ സ്റ്റാൻഡി ഉണ്ട് ഈ കേസുകൾക്കൊക്കെ. പക്ഷെ പ്രശ്നം ഇതല്ല, ഈ കേസുകൾ കൊണ്ട് കുരുക്കും അൻവറിനെ എന്നുള്ളതാണ്. പാർട്ടിയോടൊപ്പം നിൽക്കുമ്പോൾ കേസുകളൊന്നും ഉണ്ടാവില്ല, പാർട്ടി വിട്ടുപോയ കേസുകൾ ഉണ്ടാവും. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അൻവർ കേസുകൾ വരട്ടെ, പിടിച്ചു ജയിലിലിട്ടോട്ടെ, കണ്ടോളാം, അപ്പോൾ ഒരു രക്തസാക്ഷിയുടെ പരിവേഷം കൂടെ കിട്ടും എന്നുള്ളതാണ് അൻവറിന്റെ കണക്ക് കൂട്ടൽ. അതുവഴി 10 വോട്ട് കൂടുതൽ കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതെല്ലാം മലപ്പുറം ജില്ലയെ ചുറ്റിപ്പറ്റിയാണ്. ഇപ്പോൾ ഇതേ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ എന്ന്. പക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ ഒരാൾ പോലും പ്രതിഷേധം ഉയർത്തിയിട്ടില്ലല്ലോ. ആ തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം, അത് ഉൾക്കൊള്ളുന്ന ജില്ലയാണ് തിരുവനന്തപുരം. അതെന്താ അപ്പൊ മലപ്പുറത്തിന് എന്തോ പ്രത്യേകതയുണ്ട്? EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അനുവദിച്ച ജില്ലയാണ് മലപ്പുറം. അതിനെന്തോ പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടെന്നുള്ള ഒരു ധാരണ, പൊതുധാരണ എല്ലാവരും കൂടി സൃഷ്ടിച്ചെടുക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ബോർഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അത് എൻ ബ്ലോക്കായിട്ട് കിട്ടും, ഒരുമിച്ച് കിട്ടുന്ന വോട്ടാണ്. അപ്പൊ അത് കൈവിട്ട് കളിക്കാൻ ആരും തയ്യാറല്ല. അപ്പൊ മലപ്പുറത്തിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് ഇവിടുത്തെ LDF ഗവൺമെന്റ്, UDF ഗവൺമെന്റ് നിരന്തരമായി പിന്തുടരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ അൻവർ ആ വഴിക്ക് തന്നെയാ പോകുന്നത്. മലപ്പുറത്തെയും ചുറ്റടുത്തുള്ള ദേശങ്ങളെയും നിലമ്പൂരിനെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി നേട്ടം കൊയ്യുക എന്നുള്ളത്. കാരണം N മാസമായിട്ട് വോട്ട് ചെയ്യും. ഇത് പറയുന്ന ഈ നറേറ്റീവ്സ് അതുപോലെ വിശ്വസിക്കുന്ന വളരെ ശുദ്ധരായിട്ടുള്ള മനുഷ്യരാണ് അവരുള്ളത്. ഈ പറഞ്ഞ് അവരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ മാറി മാറി ഓരോരോ കക്ഷികൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ കയ്യിലുള്ളതാണ്, അതിനൊരു പണ്ടേതര സ്വഭാവവും ഉണ്ട്, ഒരു മുഖച്ചായവും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. മുസ്ലിം ലീഗ് അവിടെ ഒരു ആവശ്യമുള്ള കക്ഷിയുമാണത്. കാരണം തീവ്രവാദത്തിലേക്ക് ജനങ്ങൾ പോകാതിരിക്കാൻ, പക്ഷേ തീവ്രവാദികളും അവിടെ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്, പലതും പറഞ്ഞ് ആളുകളെ തിരിച്ച് ഇന്ത്യക്ക് എതിരാക്കുന്നുണ്ട്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, സാമ്പത്തികമായിട്ട് നടക്കുന്നുണ്ടെന്ന് ആ മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൂടാതെ രാഷ്ട്രീയമായിട്ടും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു സംഘടനയാണ്. സ്വന്തം ചാനലുണ്ട്, പത്രമുണ്ട്. അതിൽ കൂടി ഈ ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെയാണ് അത് തിരിഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കൂടെ ചത്താണ് അൻവറിന്റെ പക്ഷം പിടിച്ചുകൊണ്ട് ഒരു മൂന്നാം മുന്നിൽ ആ തരത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അതിന്റെ പക്ഷം. അതിപ്പോ ഇന്ത്യ വിരുദ്ധമാണോ അല്ലയോ എന്നൊന്നും പറയാൻ പറ്റുകയല്ല. പക്ഷെ അതിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ പാൻ ഇസ്ലാമിക് വേൾഡ് എന്നുള്ളതാണ്. അപ്പൊ മുഴുവൻ ഇസ്ലാം ഭരണം, ഇസ്ലാമിക ഭരണം കൂടെ ഇന്ന് മുതൽ സഭ തുടങ്ങിയിരിക്കുന്നു, നിയമസഭ ഇന്ന് മുതൽ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഈ അൻവറിന് എവിടെയായിരിക്കും സീറ്റ് എന്ന് വെച്ചപ്പോൾ ഏറ്റവും ബേസ് നിരയിൽ അവസാനത്തെ സീറ്റ് ആയിരിക്കും. നിയമസഭയിൽ നിയമസഭയിൽ വരുന്ന മുമ്പ് അൻവറിന് ജയിലാക്കാനാണ് ഈ ശ്രമം, അത്രയും കേസുകൾ എളുപ്പം വേഗത്തിലെടുത്ത്. അതിനു മുമ്പ് ജയിലിലാവാൻ സാധ്യതയില്ല, കാരണം ഇതിപ്പോ എടുത്തിരിക്കുന്ന എല്ലാം ജാമ്യം കിട്ടാവുന്ന കേസുകളാണ്. രാജ്യത്ത് അങ്ങനെയുള്ള ഈ പിടിച്ച് ജയിലിലിടാവുന്ന കേസുകളൊന്നുമില്ല, ജാമ്യം മാറാവുന്നതാണ്. പക്ഷെ ജാമ്യത്തിന് ഇദ്ദേഹം നടക്കേണ്ടി വരും, ജാമ്യത്തിന് ഇദ്ദേഹത്തിന് അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ. അങ്ങനെയുള്ള കേസുകളിൽ കുരുക്കി ഇടുക, ചോദ്യം ചെയ്യുക, ഇങ്ങനെ അൻവറിനെ ഉപദ്രവിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണുള്ളത്. ഇപ്പൊ ജാമ്യം കിട്ടാത്ത കേസുകളൊന്നും ഇതുവരെ എടുത്തതായിട്ട് അറിയില്ല, ഇനി എടുക്കുമോ എന്നുള്ളത് അറിയില്ല. അങ്ങനെയുള്ള തെളിവുകൾ വല്ലതും സംഘടിപ്പിക്കാനും വലിയ പ്രയാസമുള്ള കാര്യമല്ല. അതിപ്പോ മിക്കവാറും ഗവർണർ ചോദ്യം ഉന്നയിച്ച രീതിയിൽ ആ തരത്തിൽ വേണമെങ്കിൽ നേരിടാൻ പറ്റും. അദ്ദേഹത്തിന് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുവല്ലോ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹ കുറ്റമാണ്, രാജ്യ സാമ്പത്തിക കുറ്റമാണ്. അപ്പൊ അത് വരുമ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടാൻ ഇനി സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇവരൊന്നും അത്ര ശുദ്ധരായിട്ടുള്ള വ്യക്തികളൊന്നും അല്ല. ഇതിന്റെ മറവില് മുതലെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളല്ല, രാജ്യം നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ഈ അൻവർ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെന്ന് ആദ്യമായിട്ട് മുഖ്യമന്ത്രി വാതുറന്നു പറഞ്ഞതും ഒക്കെ ചില വോട്ട് ബാങ്കുകൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് അതിന് പിന്നിലുള്ളതെന്നും വളരെ സുവ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്.